എപ്പോൾ പഠിക്കാനിരുന്നാലും സാർ എനിക്ക് ഉറക്കം വരും. പിന്നെ ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ ഉറങ്ങി 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 പഠിച്ച് വെറുതെ സമയം കൂടി വേസ്റ്റാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 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 ഇങ്ങനത്തെ അനുഭവത്തിൽ നിങ്ങൾ എപ്പോഴും ട്രാപ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് മക്കളെ. ഇത് ഈ പഠന സമയത്തിൽ ഉറക്കം എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിന് ഒറ്റ കാരണമൊന്നുമില്ല, ഇങ്ങനെ ഉറക്കം വരാൻ ഒരു കാരണം അല്ലേ, ഇതിനു വേണ്ടി ഒറ്റ സൊല്യൂഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ പോയിൻറ്റ്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബുക്കും എന്നെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം, ഓക്കെ. എന്നിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങൾ ആ കാര്യം കറക്റ്റായിട്ടാണോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടിക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ റോങ് ഇടുക. ഓക്കെ, റോങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവസാന വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതൊക്കെ റോങ് ഇട്ട് കഴിഞ്ഞു, അതായത് നിങ്ങൾ കൃത്യമായിട്ട് അത് പാലിക്കുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ആ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും കുറേ കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാം, അതിൻ്റെ പരിഹാരവും കൂടെ ഞാനപ്പോൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഉറക്കം വരാൻ പല പല കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് കാര്യമാണ് ഭക്ഷണം. ഓക്കെ, അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടി കഴിക്കുന്നതിൽ ബ്രോക്കോളി കഴിക്കാനോ അങ്ങനത്തെ ഫാൻസി ഫാൻസി കാര്യങ്ങൾ കഴിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ഓവർ കഴിച്ചാലും നിങ്ങൾക്ക് ഉറക്കം കൂടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. നിങ്ങൾ തീരെ കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഇടയ്ക്ക് ഈ ഉച്ച സമയത്തൊക്കെ നിങ്ങൾ തീരെ കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ക്ഷീണമായിരിക്കും. ആ ക്ഷീണം കാരണം നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോക്കുക. ആ കഴിക്കുന്നു എന്താണ്, ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും കഴിക്കണം നോക്കുക. അതായത് ബേസിക്കലി ഒന്നുമില്ല, അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഉണ്ടാവണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പയറോ അല്ലെ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കഴിച്ച് പ്രോട്ടീനൊക്കെ കുറച്ച് വേണം. അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, ക്ഷീണം കാരണമുള്ള ഉറക്കം വരും. ഓക്കെ, ഇനി നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചോറൊക്കെ കഴിച്ചിട്ടൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കും നോക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഉറക്കം വരും. അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ കുറേ കഴിക്കുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ ആ ചോറ് ആ അരി ഐറ്റംസ് കുറച്ച് എന്ത് ചെയ്യുക, കുറയ്ക്കാനൊക്കെ നോക്കുക. നെയ്യും എണ്ണയൊക്കെ മെല്ലെ മെല്ലെ കുറച്ച് കുറയ്ക്കാൻ നോക്കുക. തൽക്കാലം ഈ പരീക്ഷാ ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങൾ തൽക്കാലം കുറയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉറക്കത്തിനെ കുറച്ച് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് വളരെ ഓബ്വിയസ് എക്സാമ്പിളാണ്, ഒരു ഫുൾ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി അടിച്ച് ഉച്ചയ്ക്ക് അടിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കിയാൽ നടക്കുമോ? എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോലും പണി നടക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം അപ്പോൾ അത് എക്സ്ട്രീം എക്സാമ്പിളാണ്. അപ്പം ഡെയിലി ഉള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ ഹെൽത്തി ആയിട്ടാണോ കഴിക്കുന്നത് നോക്കുക. അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, ഓവർ കഴിക്കാനും പാടില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ മെല്ലെ മെല്ലെ അത് ചെയ്തു തുടങ്ങുക. കാരണം അതായിരിക്കണം നിങ്ങളുടെ ഉറക്കത്തിനുള്ള ഒരു കാരണം. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, ഉറക്കത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സാർ വേറെന്തെങ്കിലും ട്രിക്ക് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ട്രിക്കുമില്ല. കാരണം നമ്മുടെ ബോഡി നമ്മുടെ അടുത്ത് നിന്ന് ഉറക്കം ചോദിച്ചാൽ നമ്മളത് ഒന്നെങ്കിൽ നമ്മളത് കൊടുക്കണം. നമ്മൾ കൊടുക്കാണ്ടിരുന്നാൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങളുടെ ബോഡി സമ്മതിക്കില്ല. അതത്രയേ ഉള്ളൂ, അതിൽ വേറെ ട്രിക്കൊന്നുമില്ല. കൊണ്ടും ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാലിൻ്റെ താഴെ ചൂടുവെള്ളമൊക്കെ കാലിട്ടിട്ട് അങ്ങനെയൊന്നും നടക്കില്ല. അത് സിനിമയിലൊക്കെ നടക്കുള്ളൂ, അത് നടക്കില്ല. നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യില്ല. അപ്പം ഈ മെത്തേഡ്സ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ഒന്നോ അല്ലെ രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ആ കാരണങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ അല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചോ. രണ്ടാമത് കാര്യം, നിങ്ങൾക്ക് രാത്രി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് രാത്രി വരെ നിങ്ങൾ ചിലവരൊക്കെ ഉണ്ടാവും ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് പിന്നെ രാവിലെ 6 മണിക്ക് എണീറ്റ് പോകുന്നവരുണ്ടോ സ്കൂളിൽ? അപ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറക്കം കിട്ടുന്നുള്ളൂ? 4ഓ 5ഓ അല്ലെങ്കിൽ 6ഓ മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നുള്ളൂ. പോരാ, മിനിമം നിങ്ങൾക്ക് ഒരു 7 മണിക്കൂർ ഉറക്കം കിട്ടണം. ഐഡിയലി നിങ്ങളുടെ പ്രായത്തിന് 8 മണിക്കൂർ ഉറക്കമൊക്കെയാണ് സൂപ്പർ. അപ്പോൾ രാത്രി നിങ്ങൾക്ക് ഉറക്കം പ്രോപ്പറായിട്ട് 7 to 8 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് തൂക്കം വരും. ഓക്കെ, നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉറക്കം കൂടി വരും. അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട നിങ്ങൾക്ക് ഈ ഒരു ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ 10 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്ക് എണീക്കാം. കറക്റ്റാണ്, സൂപ്പറാണ്, ആ രീതി മതി. അല്ലാണ്ട് 10 മണിക്ക് ഉറങ്ങാൻ പോയിട്ട് 4 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല ലോങ് ടേമിലേക്ക്. കാരണം നിങ്ങൾ 4 മണിക്ക് എണീറ്റ് പഠിക്കും, പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷീണാവും. നിങ്ങൾ അപ്പോൾ ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണാവും, നിങ്ങൾക്ക് പഠിക്കാനൊന്നും തോന്നില്ല, മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബേസിക് കാര്യം ഇത് കിട്ടുന്നില്ലേ അത് ഫിക്സ് ചെയ്യുക, ഫിക്സ് ചെയ്യാൻ തുടങ്ങിക്കോ മെല്ലെ മെല്ലെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, പഠിക്കാനിരിക്കുമ്പോൾ കുറേ പേർ ഇരിക്കുക ഇങ്ങനെയൊക്കെയാണ്. ഞാനൊക്കെ പണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങളുടെ പേരൻസൊക്കെ പറയാം അങ്ങനെ കിടന്ന് പഠിക്കരുതെന്ന് പറയും. നമ്മൾ മൈൻഡിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ പഠിച്ചോളാം.
അപ്പോൾ വല്ലപ്പോഴും നിങ്ങൾ പഠിച്ച് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ മടുക്കുകയാണ്, ഒബ്വിയസ്ലി പോയി കുറച്ച് നേരം ബെഡിൽ കിടക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ചാരിഞ്ഞ് ചാരിഞ്ഞ് കിടക്കുക, സോഫയിലൊക്കെ പോയി കിടക്കുക, വേണം നടന്ന് പഠിക്കുക എന്നല്ലാണ്ട് നിങ്ങളൊരു നീ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചാടി കയറിയിട്ട് ആ ചെയറിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലെ സോഫയിലൊക്കെ ഇങ്ങനെ ചാഞ്ഞിരുന്ന് പഠിച്ചാൽ വർക്കാവില്ല. മാക്സിമം നേരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ മടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഓവർ കംഫർട്ടബിളായിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓവർ നിങ്ങൾ കുഷ്യനെ കിട്ടും, ഭയങ്കര സുഖകരമായിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓൾസോ കംഫർട്ടബിളി ഭക്ഷണം കൂടി വരും. നിങ്ങൾ കുറേ ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് പഠിക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഭയങ്കര കംഫർട്ടബിൾ ആവും. നിങ്ങളുടെ ബോഡി കംഫർട്ടബിളായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എല്ലാ ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും ചില ദിവസങ്ങളിൽ നമുക്ക് മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും വൈകുന്നേരമൊക്കെ ഉറക്കം വരും. അപ്പോൾ ആ ഉറക്കം വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ബയോളജിയോ അല്ലെ സോഷ്യൽ സയൻസോ, അതായത് ഉറക്കം കൂട്ടുന്ന സബ്ജക്ട്സ് അത് പഠിക്കാനൊക്കെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ ഉറങ്ങി വീഴും. അപ്പോൾ അങ്ങനെ ഭയങ്കരത്തിൽ സഹിക്കാൻ പറ്റാത്ത ഉറക്കമൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചാടിക്കയറി എന്ത് ചെയ്യുക, എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററോ അല്ലെ ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട്, അത് ഒരാൾക്കൊക്കെ ഓരോ, അല്ലെങ്കിൽ ചിലവർക്ക് മാത്സ് ആയിരിക്കും, മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടി വർക്ക് ചെയ്യും, അത് ചാടിക്കയറി അത് പഠിക്കും. ഓക്കെ, ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് പഠിക്കും, മാത്സ് പഠിക്കാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര ബോറടിച്ച് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഉറക്കം വരിക. അപ്പോഴത്തേക്കും നിങ്ങൾ ബോറിങ് ചാപ്റ്റർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ബ്രെയിന് കുറച്ച് വർക്ക് ചെയ്യേണ്ട ഫിസിക്സോ മാത്സോ അല്ലെ കെമിസ്ട്രിയോ, അത് ഏതാണോ നിങ്ങൾക്ക് ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുക, ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക, ആ ചാപ്റ്റർ പഠിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒന്നും കൂടി ഒന്ന് അവെയർ ആയിക്കോളും. എന്നിട്ട് നിങ്ങൾക്ക് വേണേ എന്ത് ചെയ്യാം, ഉറക്കമൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററോ അല്ലെ സബ്ജക്റ്റോ പഠിക്കാം. അപ്പം ആ സമയത്ത് മാത്രം നിങ്ങളാണ് പഠിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സുഖം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഉറക്കം ഒഴിവായി കിട്ടും. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ ഇതൊക്കെ പല പല കാര്യങ്ങളാണ്, നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒബ്സേർവ് ചെയ്ത് നോക്കാം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം ഏത് സമയത്ത് പഠിക്കാനിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നത്? അതായത് രാത്രി ഇപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു 8-9 മണിക്കൊക്കെ പഠിക്കാനിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഉറക്കം വരുന്നത്, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഉറക്കം വരുന്നത് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 8-10 മണിക്ക് പഠിക്കുന്നതിന് പകരം, രാത്രി ആ സമയത്ത് പഠിക്കുന്നതിന് പകരം എന്തുകൊണ്ട് എനിക്ക് വന്നപാടെ ഒരു ജസ്റ്റ് ചായ കുടിച്ചിട്ട് 5 മണിക്ക് തന്നെ ആ പഠിത്തം തീർത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ 5 മണി to 7 മണി നിങ്ങൾ ആ പഠിത്തം മാറ്റി വെച്ചാൽ, ആ 8 മണി to 5 മണി to ആ സമയത്തേക്ക് നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ പഠിത്തം മാറ്റി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഉറക്ക പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ആ 8 മണി 10 മണി ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ മെല്ലെ മെല്ലെ ഉറക്കത്തിന് വേണ്ടി ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 5 മണിക്ക് നേരത്തെ പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് പഠിക്കാൻ നോക്കുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ സാർ രാവിലെയാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കര പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലത്തെ പഠിത്തം കുറയ്ക്കുക, രാവിലെ കുറച്ചുകൂടി നിങ്ങൾ ലേറ്റ് ആയിട്ട് എനിക്ക് 7 മണിക്ക് എണീക്കുക, രാത്രി നിങ്ങളൊരു 11 മണിക്ക് കിടക്കുക, അപ്പോൾ അതുവരെ പഠിക്കുക. അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര ഉറക്കം ഇങ്ങനെ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഉറക്കം ഇങ്ങനെ ആവശ്യപ്പെടുന്നത്, ആ സമയത്ത് പോയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. അതല്ലാത്ത കുറേ സമയം ഉണ്ടാവില്ല. ആ സമയത്തിലേക്ക് പഠനത്തിൻ്റെ സമയം ഷിഫ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബുദ്ധിപരമായിട്ട് ചെയ്യണം. രാവിലെ ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ രാവിലെ തന്നെ പഠിക്കണം എന്ന് വാശി പിടിച്ചാൽ പറ്റില്ല. അതിനേക്കാളും ബുദ്ധി എന്താണ്, നിങ്ങൾ വീട്ടിലെ പേരൻസിനോടൊക്കെ പറയുക, അമ്മ എനിക്ക് രാവിലെ പഠിച്ച് പറ്റുന്ന തലയൊന്നും കയറുന്നില്ല, വെറുതെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നുള്ളൂ, എനിക്ക് രാത്രി പഠിച്ചാലായിരിക്കും ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർ ലേറ്റ് ആയിട്ട് ഇരിക്കരുത്, ഒരു 11 മണി വരെയൊക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഉറക്കമൊന്നും വരാണ്ട് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ പഠിക്കുക. രാവിലെ നിങ്ങൾ കുറേ പഠിക്കേണ്ട, കുറച്ച് വല്ലതും പഠിച്ചാൽ മതി പഠിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ആ സമയത്ത് പഠന സമയം എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ഒരു പ്രത്യേക സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഉറക്കം വരുന്നതെങ്കിൽ ആ സമയം എന്ത് ചെയ്യുക, പഠനത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇത് രാ എന്ത് ചെയ്യുക, അത്രയും ചേഞ്ച് ചെയ്യുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടേബിൾ ഉണ്ടാക്കി ഈ 5 കാര്യം ലിസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരി വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ശരിയാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് അതൊക്കെ നിങ്ങൾ റോങ് ഇടുക. എന്നിട്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ശരിയല്ല, നിങ്ങൾ ഓൾറെഡി കറക്റ്റായിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ വെറുതെ അതല്ല നിങ്ങളുടെ കാരണം എന്തായാലും. ബാക്കിയുള്ള നിങ്ങൾ റോങ് ഇട്ട കാരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വർക്ക് ചെയ്യുക. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല, ഒരു 3-4 ദിവസം മിനിമം എടുക്കും ഇതിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് പെട്ടെന്ന് നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരം സാറ് പറഞ്ഞു, അലക്സാർ പറഞ്ഞു, 8 മണിക്ക് എനിക്ക് എപ്പോഴും ഉറക്കം വരുന്നല്ലേ, അപ്പോൾ ഞാൻ 5 മണിക്ക് പഠിക്കാം. ചിലപ്പോൾ 5 മണിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും അടുത്ത ദിവസം നോക്കുമ്പോൾ. അപ്പോൾ അതായത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മൊത്തം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, ഒരു 3-4 ദിവസം മിനിമം എടുക്കുമെന്ന് മാറാൻ വേണ്ടി. ചില ദിവസം ചിലവർക്ക് കുറച്ചും കൂടി ഒരു ആഴ്ചയൊക്കെ എടുക്കുമായിരിക്കും. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുക, അതായത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്, പക്ഷേ മെല്ലെ മെല്ലെ ഇത് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത്രയും പ്രാക്ടിക്കലായിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്.
ഓക്കെ. അപ്പോൾ ഇനി മുതൽ ഈ ഉറക്ക പ്രശ്നം നമ്മുടെ പഠനത്തെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ ഉറക്ക പ്രശ്നമുള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നവരെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ബൈ ബൈ.